ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നാളെ. കാസർഗോഡ് മോക്ക് പോളിംഗിനിടെ ബി ജെ പിക്ക് അധിക വോട്ട് ലഭിച്ചെന്ന പരാതിയിൽ ഇടപെട്ട് സുപ്രീം കോടതി. ആരോപണം പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോടതി നിർദ്ദേശം നൽകി. വിവിപാറ്റുകൾ മുഴുവൻ എണ്ണണമെന്ന ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെ മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷണാണ് വിഷയം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. യു ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുമ്പോൾ ബി ജെ പിക്ക് അധിക വോട്ട് ലഭിക്കുന്നുവെന്നാണ് കാസർഗോഡ് നിന്നുയർന്ന പരാതി. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്നും വിവരങ്ങൾ നൽകും. ആർക്കെ എന്താണ് ഇക്കാര്യത്തിൽ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ നിർദ്ദേശം? ഈ വിവിപാറ്റുകൾ മുഴുവൻ എണ്ണണമെന്ന ഹർജി പരിഗണിക്കുമ്പോഴാണല്ലോ കാസർഗോഡ് വിഷയം കോടതിയുടെ ശ്രദ്ധയിലേക്ക് പ്രശാന്ത് ഭൂഷൺ ഉന്നയിച്ചത്. കോടതി എന്ത് നിലപാട് സ്വീകരിച്ചു? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം എന്തായിരുന്നു? വിജയൻ, ഇപ്പോഴും ഈ കേസിന്റെ പരിഗണന സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥൻ ഈ വിവിപാറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുതാര്യത എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ വിശദീകരിക്കുകയാണ്. ഇത് വിശദീകരിക്കുന്നതിനിടെയാണ് ചില ഉദാഹരണങ്ങൾ പ്രശാന്ത് ഭൂഷൺ ചൂണ്ടിക്കാട്ടിയത്. ആ ഉദാഹരണങ്ങളിൽ ഒന്നായിരുന്നു കാസർഗോഡ് ഇന്നലെ ഉണ്ടായത്. 4 മെഷീനുകൾ ഉപയോഗിച്ചപ്പോൾ, മോക്ക് പോളിംഗിന്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചപ്പോൾ, ഒരു മെഷീനിൽ ബി ജെ പിക്ക് അധികമായിട്ട് വോട്ട് ലഭിച്ചു എന്ന വാദമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഇത് ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെ ഇതിൽ എന്താണ് സംഭവിച്ചത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീംകോടതി ചോദിക്കുകയായിരുന്നു. ആ പ്രത്യേക വിഷയത്തെക്കുറിച്ച് ആ സമയത്ത് തന്റെ പക്കൽ വിവരമില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞു. തുടർന്നാണ് ആ വിഷയം പരിശോധിക്കണം എന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചത്. ഈ വിവിപാറ്റ് പൂർണ്ണമായിട്ടും എണ്ണണമെന്ന ഹർജിയിൽ ഇപ്പോഴും വാദം തുടരുന്നു. ആ വാദത്തിൽ സുപ്രീംകോടതി പ്രധാനമായിട്ടും പരിശോധിക്കുന്നത് വിവിപാറ്റുകളിൽ രേഖപ്പെടുത്തിയ വോട്ടുകളുടെ ഒരു നിശ്ചിത ശതമാനം എണ്ണുക മാത്രം എണ്ണുന്ന ഒരു രീതി അവലംബിക്കുന്നത് കൊണ്ട് കാര്യങ്ങൾ പൂർണ്ണമായും കൃത്യത ഉണ്ടാകുമോ എന്നതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ കൃത്യമായിട്ട് വാദിക്കുന്നു, ഇപ്പോൾ വിവിപാറ്റുകൾ എന്നുള്ളത് ഒരു വിശ്വാസ്യത ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. അതിലെ വോട്ടുകൾ പൂർണ്ണമായിട്ടും എണ്ണുക എന്നുള്ളത് അത് പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല. മാത്രമല്ല, ഈ വോട്ട് നൽകുന്ന സമയത്ത് ഏതാണ്ട് 8 സെക്കൻഡോളം ഈ വോട്ട് ചെയ്യുന്ന ആൾക്ക് അത് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് അതിന്റെ ഒരു വിശ്വാസ്യത ഒക്കെ ചോദ്യം ചെയ്യുന്നത് ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ അതിന് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ആയി മാറും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദിക്കുന്നത്. ഏതായാലും ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഈ റിട്ടേണിംഗ് ഓഫീസർമാർ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പുകൾ, ഈ ലാപ്ടോപ്പുകളിലേക്ക് ഏതെങ്കിലും അധിക സോഫ്റ്റ്വെയറുകൾ ആ സമയത്ത് ഉൾപ്പെടുത്താൻ സാധിക്കുമോ എന്ന ചോദ്യമാണ് സുപ്രീംകോടതി ഉന്നയിച്ചത്. എന്നാൽ അങ്ങനെ സാധിക്കില്ല, അതുകൊണ്ട് തന്നെ ഈ വിവിപാറ്റുകളുടെ നിയന്ത്രണം മറ്റാർക്കും ഏറ്റെടുക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വിധത്തിൽ അത് മറ്റേതെങ്കിലും സാങ്കേതിക സംവിധാനങ്ങൾ വഴി ക്രമപ്പെടുത്താൻ സാധിക്കുകയും. ഈ കാസർഗോഡ് വിഷയത്തിൽ എപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ ഒരു നിലപാട് അറിയിക്കുക? അവിടെ എന്ത് സംഭവിച്ചു എന്നതിൽ കോടതി ഒരു വ്യക്തത തേടിയിട്ടുണ്ടല്ലോ. അപ്പോൾ എപ്പോഴായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു വിശദീകരണം കോടതിക്ക് നൽകുക? വിജയൻ, അങ്ങനെ ഒരു റിപ്പോർട്ട് നൽകുമോ എന്നതിനെ കുറിച്ച് ഇപ്പോഴും നമുക്കറിയില്ല. മറിച്ച് ഇക്കാര്യത്തിൽ സംഭവിച്ച ഇത് എന്താണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പരാമർശം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥൻ ഈ കോടതി അറിയിക്കുമായിരിക്കും. അത് ഇന്നുണ്ടാകുമോ എന്നതും സംശയമാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർണ്ണമായിട്ടും ഇന്ന് പൂർത്തിയാകുമെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം കോടതി ഇപ്പോഴും ഈ വാദം തുടരുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇതടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിശദീകരണം കോടതിയിലെത്തുന്നത് പിന്നീടായിരിക്കും. വിജയ്, യെസ്, ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. സുപ്രീം കോടതിയിൽ ഈ വിഷയത്തിൽ നടന്ന വാദങ്ങളുടെ വിശദാംശങ്ങളാണ് ആർ കെ പങ്കുവച്ചത്. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് ഒന്ന് ചേരുന്നുണ്ട്. അരുൺ, എന്താണ് കാസർഗോഡ് ഈ മോക്ക് പോളിംഗിനിടെ നടന്നത്? ഇതിലെ പരാതി എന്താണ് ഈ മുന്നണികൾ നൽകിയത്? അതിൽ എന്തെങ്കിലും ഒരു മറുപടി റിട്ടേണിംഗ് ഓഫീസർ, ആ സമയത്തുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് അതിലൊരു വിശദീകരണം ഉണ്ടായിട്ടുണ്ടോ? വിജയകുമാർ, ഇന്നലെയായിരുന്നു കാസർഗോഡ് മോക്ക് പോളിംഗ് നടന്നത്. ഇതിൽ ഈ മെഷീനുകളിൽ, അതായത് 9 സ്ഥാന നോട്ട ഉൾപ്പെടെ 10 സ്ഥാനാർത്ഥികളാണുള്ളത്. ഇതിൽ അശ്വിനിയുടെ പേര്, കാസർഗോഡ് ലോക്സഭാ മണ്ഡലം ബി ജെ പി സ്ഥാനാർത്ഥി എം എൽ അശ്വിനിയുടെ പേരാണ് ആദ്യ പട്ടികയിൽ ആദ്യ പേരായി വരുന്നത്. ഇതിൽ അശ്വിനിക്ക് വോട്ട് ചെയ്യുമ്പോൾ അത് 2 വോട്ടായി മാറുന്നു.
രണ്ട് സ്ലിപ്പ് പുറത്തു വരുന്നു എന്നാണ് യു ഡി എഫിന്റെ പോളിംഗ് ഏജന്റ് ഉൾപ്പെടെയുള്ളവർ ഇന്നലെ ആരോപിച്ചത്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ പരാതി റിട്ടേണിംഗ് ഓഫീസറെ അറിയിച്ചിരുന്നു. ഇതിനെ തുടർന്ന് റിട്ടേണിംഗ് ഓഫീസർ വന്ന് പരിശോധിച്ചു. രണ്ടാമത്തെ തവണയും ഇത് ആവർത്തിച്ചു. എന്നാൽ മൂന്ന് തവണ ഇത് വീണ്ടും വീണ്ടും തുടരെ പരിശോധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. മൂന്നാമത്തെ തവണ വിഷയം പരിഹരിച്ചു എന്നാണ് റിട്ടേണിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ അവകാശപ്പെട്ടത്. അതിനുശേഷമാണ് ഈ മോക്ക് പോളിംഗ് അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഈ 10 മെഷീനുകൾ പരിശോധിച്ച സമയത്ത് 10 മെഷീനുകളിൽ BJP സ്ഥാനാർത്ഥിക്ക് ഒരു മെഷീനിൽ അധിക വോട്ട് വരുന്നു എന്നൊരു ആരോപണമാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന ഒരു കാര്യം. വോട്ടിംഗ് മെഷീൻ സുതാര്യമല്ല എന്നൊരു ആരോപണം പ്രധാനമായും കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ഇന്ന് സുപ്രീംകോടതിയിലും ഇക്കാര്യമാണ് ഇവർ കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വോട്ടിംഗ് മെഷീനിലെ ഈ തകരാറ് പരിഹരിച്ചു എന്ന് റിട്ടേണിംഗ് ഓഫീസർ പറയുന്നുണ്ട്. പക്ഷേ ഈ വോട്ടെടുപ്പ് ദിവസം ഈ തകരാർ വീണ്ടും ഉണ്ടാകുമോ എന്നൊരാശങ്ക ഇരുമുന്നണികളും LDFഉം UDFഉം പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പിനെ ആകെ ബാധിക്കും. മാത്രമല്ല BJP യുടെ പോളിംഗ് ഏജന്റ് അതെ അവരുടെ വോട്ടാണ് എന്ന് അവകാശവാദം ഉന്നയിക്കും. ഒരുപക്ഷെ ഈ കൗണ്ടിംഗ് ദിവസം, അതായത് വോട്ടെണ്ണൽ ദിവസത്തിൽ ആ ഫലം തന്നെ തടഞ്ഞു വെക്കപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും. അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിക്ക് കാരണമാകുമെന്നൊരു ആരോപണമാണ് പ്രധാനമായും ഈ UDFന്റെയും LDFന്റെയും സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ പോളിംഗ് ഏജന്റും വരും ഉന്നയിക്കുന്നത്. എന്തായാലും വിഷയം പരിഹരിച്ചു എന്ന ജില്ലാ ഭരണകൂടവും റിട്ടേണിംഗ് വിവരങ്ങൾ നൽകിയത്. പ്രശ്നം പരിഹരിച്ചു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഈ മോക്ക് പോളിംഗിന് ശേഷം പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് ദിവസവും മോക്ക് പോളിംഗ് നടത്താറുണ്ട് എന്നാണ്, വോട്ടെടുപ്പിന് മുമ്പും നടത്താറുണ്ട് എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതി അറിയിച്ചത്. ഇക്കാര്യത്തിൽ കാസർഗോഡ് എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ചൊരു വിശദീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകണം എന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരായ സൈബർ അതിക്രമത്തിൽ രണ്ടു പേർക്കെതിരെ കേസ്. പ്രവാസിയായ KM മിൻഹാജിനെതിരെയും നുച്ചാട് സ്വദേശി സൽമാൻ വാളൂരിനെതിരെയുമാണ് കേസെടുത്തത്. KK ശൈലജയുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചതിനാണ് കേസ്. കലാപശ്രമത്തിനും പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതേസമയം KK ശൈലജയ്ക്കെതിരായ സൈബർ അതിക്രമം ശുദ്ധ തെമ്മാടിത്തമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഇടപെട്ടത് തിരുത്തണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. വടകരയിൽ LDF വിജയം ഉറപ്പിച്ചതോടെയാണ് KK ശൈലജയ്ക്കെതിരെ നവമാധ്യമങ്ങൾ വഴിയുള്ള വ്യാജ പ്രചാരണങ്ങളെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പ്രതികരിച്ചു. ഇതൊക്കെ ഒരു ശുദ്ധ തെമ്മാടിത്തല്ലേ? ഇത്തരം തെമ്മാടിത്തങ്ങൾ രാഷ്ട്രീയത്തിൽ അനുവദിക്കാൻ പാടില്ല. ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായി രംഗത്ത് വരാൻ അതത് പാർട്ടികളുടെ നേതൃത്വം തന്നെ തയ്യാറാകേണ്ടതുണ്ട്. LDF ഇമാതിരി തറവേല കാണിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇതെല്ലാം സാധാരണ ഇത് കോൺഗ്രസിന്റെ അവസരവാദപരമായ നിലപാടിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നിങ്ങൾ രാമനെയാണ് കൊണ്ടു നടക്കുന്നതെങ്കിൽ ഞങ്ങൾ ഹനുമാനെ കൊണ്ടു നടക്കും എന്ന് പറയുന്ന കോൺഗ്രസ് രീതിയല്ല LDF. By all means, attack us politically, attack us on policies, etc. But don't demean the election campaign into these personal and these sort of personal attacks and this sort of a degeneration. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. അഭിജിത്ത്, ഇതിൽ കേസെടുത്തിരിക്കുന്നത് മുഴുവൻ UDF പ്രവർത്തകരാണോ? അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ്? ഏതൊക്കെ വകുപ്പുകൾ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് പോലീസ്? വിജയകുമാർ, വടകരയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സൈബർ ഇടം കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള പ്രചാരണമാണ് നടക്കുന്നത്. അതിൽ തന്നെ KK ശൈലജ, വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരായ സൈബർ അധിക്ഷേപങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായതുമാണ്. അതിലാണ് ഇപ്പോൾ രണ്ടുപേർക്കെതിരെ കൂടി കേസെടുത്തിരിക്കുന്നത്. ഈ രണ്ടുപേരും ലീഗ് പ്രവർത്തകരാണ്. അതിലൊന്ന് ഈ ശൈലജയുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചതിനാണ് പ്രവാസിയായ ഒരാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അയാളുടെ പേര് KM മിൻഹാജി എന്നാണ്. ഒപ്പം തന്നെ നൊച്ചാട് സ്വദേശിയായ അയാൾക്കെതിരെ സൽമാൻ വാളൂർ എന്നാണ് പേര്. ഇയാൾക്കെതിരെയും നിലവിൽ പേരാമ്പ്ര പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം രണ്ടുപേർക്കെതിരെ കൂടി പോലീസ് കേസെടുത്തിരുന്നു. ശരിയായ രീതിയിലുള്ള ഈ അധിക്ഷേപങ്ങൾക്കെതിരെ കേസ് അടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് പോലീസ്. കലാബാഹ്വാനം ഉൾപ്പെടെ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. ഈ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുക, ഒപ്പം തന്നെ വീഡിയോ ദൃശ്യങ്ങൾ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുക തുടങ്ങിയവയാണ് ഇവർക്കെതിരായ പരാതി. അതിലാണ് നിലവിൽ കേസും എടുത്തിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യങ്ങളെല്ലാം തന്നെ UDFനെതിരായ പ്രചാരണ ആയുധമാക്കുകയാണ് LDF. അക്കാര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ശുദ്ധ തെമ്മാടിത്തരമാണ് നടക്കുന്നത് എന്നതടക്കമുള്ള
പ്രസ്താവനകൾ എൽ ഡി എഫ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വരുന്നു. സീതാറാം യെച്ചൂരി ഇക്കാര്യത്തിൽ ഒരു വിമർശനം നടത്തിയിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ പ്രചാരണ വേദനയിൽ ഒരായുധമായി ഉപയോഗിക്കുകയാണ് എൽ ഡി എഫ്. വിജയകുമാർ. യെസ്, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. ഇതുവരെ 4 പേർക്കെതിരെയാണ് ഈ വ്യാജ പ്രചാരണത്തിൽ സൈബർ അധിക്ഷേപത്തിൽ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ എല്ലാവരും ലീഗ് അല്ലെങ്കിൽ യു ഡി എഫ് പ്രവർത്തകരാണ് എന്നതാണ് ഞങ്ങളുടെ കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. കലാപശ്രമത്തിനൊക്കെ കേസെടുത്തിട്ടുണ്ട് ഈ പ്രതികൾക്കെതിരെ. പൂരം പൊടിപൂരം. തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ച് വടക്കുന്നാഥന്റെ തെക്കേ ഗോപുരനടയിൽ പൂരവിളംബരം. നെയ്തലക്കാവിൽ അമ്മയുടെ എഴുന്നള്ളത്തിന് സാക്ഷികളാകാൻ ആയിരങ്ങളാണ് തെക്കേ ഗോപുരനടയിലെത്തിയത്. സൂരജ് സജി വിവരങ്ങൾ നൽകും തെക്കേ ഗോപുരനടയിൽ നിന്നും. സൂരജ്, പൂര വിളംബരം നടന്നിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകളെ സാക്ഷിയാക്കി നെയ്തലക്കാവിൽ അമ്മയുടെ എഴുന്നള്ളത്ത് വടക്കുന്നാഥന്റെ തെക്കേ ഗോപുരനടയിൽ നിന്ന് പുറത്തേക്ക് വന്നു. എറണാകുളം ശിവകുമാർ തിടമ്പേറ്റി, വലിയ ആവേശം. എന്തൊക്കെയാണ് ഇനിയുള്ള ചടങ്ങുകൾ, മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് സൂരജ്? ബിജുകുമാർ, എന്തായാലും ഈ പൂര വിളംബരത്തിന്റെ ഭാഗമായുള്ള ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ഈ നിലപാട് തറയ്ക്ക് അരികിലാണ്. ഇവിടെ എത്തി 3 തവണ ശംഖ് വിളിച്ചുകൊണ്ട് പൂര വിളംബരം നടത്തി. എന്തായാലും നെയ്തലക്കാവിലമ്മയുടെ കോലം നിലവിൽ എറണാകുളം ശിവകുമാറിന്റെ മുകളിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. കോലം ഇറക്കി, ഇനിയും വൈകുന്നേരമെല്ലാം ചെറു പൂരങ്ങളുണ്ട്. ആ ചെറു പൂരങ്ങൾക്ക് ശേഷം രാത്രിയോടുകൂടി മാത്രമായിരിക്കും നെയ്തലക്കാവിലമ്മ മടങ്ങുക. ഇനി പ്രധാനമായും നടക്കാനുള്ളത് നാളെ പൂരത്തിൽ പങ്കെടുക്കേണ്ട ആനകളുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കുക എന്നുള്ളതാണ്. അത് ഉച്ചയ്ക്ക് 2:30 തന്നെ ആരംഭിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനിയുള്ള ഒരു സസ്പെൻസ് എന്നുള്ളത് പൂരത്തിന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എത്തുമോ എന്നുള്ളതാണ്. രാമന്റെ ഫിറ്റ്നസ് പരിശോധനകളാണ് ആദ്യം നടക്കുക. ഉച്ചയ്ക്ക് 2:30 സി എം എസ് സ്കൂളിലാണ് നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ഫിറ്റ്നസ് പരിശോധനകൾ നടക്കുക. അത്തരത്തിൽ ഇനി പൂരത്തിനുള്ള ആനകളുടെ ഒരുക്കങ്ങളിലേക്ക് ഇത് കടക്കുകയാണ്. പ്രത്യേക പരിശോധനകളെല്ലാം പൂർത്തിയായി. ഇരു ദിവസങ്ങളും ആനകളുടെ പട്ടിക സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇതിനോടകം തന്നെ വനംവകുപ്പിനും ഒക്കെ കൈമാറിയിട്ടുണ്ട്. ആ പട്ടികകൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇനി അതിന്റെ പരിശോധനകൾ ഒരു വശത്ത് നടക്കും. മറുവശത്ത് ഇനി കടകപൂരങ്ങളെല്ലാം തന്നെ ഇങ്ങോട്ടേക്കുള്ള പൂരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. രാത്രിയോടുകൂടി നെയ്തലക്കാവിലമ്മ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നിന്ന് മടങ്ങും. പകരം രാവിലെ ഇവിടെ ആദ്യം എത്തുക കണിമംഗലം ശാസ്താവായിരിക്കും. കണിമംഗലം ശാസ്താവ് സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് ഈ വടക്കുംനാഥ ക്ഷേത്രത്തിൽ പ്രവേശിക്കണം എന്നുള്ളതാണ് ആചാരം. അതുകൊണ്ട് തന്നെ രാവിലെ 6 മണിക്ക് മുമ്പ് തന്നെ ഈ കണിമംഗലം ശാസ്താവ് അവിടെ നിന്ന് പുറപ്പെടും. അതിനുശേഷം 7 മണിയോടുകൂടി ഇങ്ങോട്ടേക്ക്, അതായത് വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന നെയ്തലക്കാവിലമ്മയുടെ കോലം, അത് മൂലസ്ഥാനത്ത് ഇറക്കി വെച്ചിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. നെയ്തലക്കാവിലമ്മയുടെ കോലം ഇപ്പോൾ ഈ മൂലസ്ഥാനത്ത് ഇറക്കി വെച്ചിരിക്കുന്നു. ഇനി വൈകുന്നേരം ചെറു പൂരങ്ങളുണ്ട്. ആ സമയത്ത് വീണ്ടും എറണാകുളം ശിവകുമാർ തന്നെ ഈ തിടമ്പേറ്റിക്കൊണ്ട് ആ ചെറു പൂരങ്ങളിൽ നെയ്തലക്കാവമ്മയുടെ തിടമ്പേറ്റി ആ ചെറു പൂരങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും. അതിനുശേഷം രാത്രിയോടുകൂടിയായിരിക്കും നെയ്തലക്കാവിലമ്മ മടങ്ങുക. പിന്നീട് നാളെ രാവിലെ ഈ കടകപൂരങ്ങൾ വരുന്ന സമയത്ത് നെയ്തലക്കാവിലമ്മ എത്തും. പിന്നീട് ഈ ഓരോ കടകപൂരങ്ങളും ഇങ്ങോട്ടേക്ക് എത്തിയതിനു ശേഷം ഇലഞ്ഞിത്തറ മേളത്തിലേക്ക് കടക്കും. എന്തായാലും ഇലഞ്ഞി പൂത്ത സമയമൊക്കെ ആയതിനാൽ പൂരം കെങ്കേമമാവും എന്ന ശരി സൂരജ്. എന്തായാലും പൂര വിളംബരം അത് വടക്കുന്നാഥന്റെ തെക്കേ ഗോപുരനടയിൽ ആയിരക്കണക്കിന് പൂരപ്രേമികളെ സാക്ഷിയാക്കി നടന്നു. നെയ്തലക്കാവിലമ്മയുടെ എഴുന്നള്ളത്താണ് അവിടെ ഇപ്പോൾ നടന്നത്. ഇനിയും ഘടകപൂരങ്ങൾ നാളെ രാവിലെ മുതൽ എത്തി തുടങ്ങും. അതിന് മുന്നോടിയായുള്ള ചടങ്ങുകൾ ബാക്കിയുണ്ട്. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. സിൽവർ ലൈൻ പദ്ധതി അട്ടിമറിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ 150 കോടി രൂപ കോഴ വാങ്ങിയെന്ന ആരോപണം വിജിലൻസ് അന്വേഷിക്കണമെന്ന ഹർജി കോടതി തള്ളി. തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയാണ് ഹർജി തള്ളിയത്. ഇടതുമുന്നണി പ്രവർത്തകൻ എച്ച് ഹഫീസ് ആണ് ഹർജി നൽകിയത്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, എന്തൊക്കെയാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്? തെളിവുകളുടെ അഭാവത്തിൽ ഈ ഹർജിയിൽ കൂടുതൽ നടപടികൾ ഉണ്ടാവില്ല എന്നാണോ കോടതിയുടെ വിലയിരുത്തൽ? വിജയകുമാർ, ഈ കെ റൈൻ പദ്ധതി അട്ടിമറിക്കാൻ വി ഡി സതീശൻ ഇതര സംസ്ഥാന ലോബികളിൽ നിന്നും കൈക്കൂലി വാങ്ങിയെന്ന് പി ബി അൻവർ ആണ് നിയമസഭയിൽ ആരോപണം ഉന്നയിച്ചത്. ഇതിൽ അന്വേഷണം ആവശ്യപ്പെട്ട കവടിയാർ സ്വദേശിയും ഇടതുമുന്നണി പ്രവർത്തകനുമായ ഹഫീസ ആദ്യം വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ
വിജിലൻസ് അന്വേഷണം നടക്കാതെന്നതോടെയാണ് പരാതിക്കാരൻ കോടതിയെ സമീപിച്ചത്. മുൻപും ഒരിക്കലും ഈ ഹർജി പരിഗണിക്കവേ കോടതി എന്ത് തെളിവ് ഈ ആരോപണത്തിനുണ്ട് അല്ലെങ്കിൽ എന്ത് അടിസ്ഥാനത്തിൽ ഇതിൽ അന്വേഷണം നടത്തണമെന്ന് ചോദിച്ചിരുന്നു. അങ്ങനെ വിശദമായ വാദപ്രതിവാദം ഇതിൽ അന്വേഷണം നടക്കുന്നതുമായി ബന്ധപ്പെട്ട കോടതിയിൽ നടന്നു. ഒടുവിൽ തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി തെളിവുകളില്ല എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹർജി ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. സിൽവർ ലൈൻ പദ്ധതി അട്ടിമറിക്കാൻ 150 കോടി രൂപ കോഴ വാങ്ങിയെന്ന ആരോപണം അന്വേഷിക്കണമെന്ന ഹർജിയിലാണ് ഇപ്പോൾ വി ഡി സതീശന് അനുകൂലമായ രീതിയിൽ ഒരു വിധി ഇപ്പോൾ കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. വിജയകുമാർ, ഈ പി വി അൻവർ നിയമസഭയിൽ ആരോപണം ഉന്നയിച്ചു എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ഹർജിക്കാരന് ഹാജരാക്കാൻ കഴിഞ്ഞിരുന്നോ വാദം നടക്കുന്ന ഘട്ടത്തിൽ ഷഫീദ്? കോടതിയിൽ ആരോപണവും നിയമസഭയിലെ രേഖകളും മാത്രമാണ് ഇതിൽ കോടതിയിൽ ഇയാൾക്ക് ഈ ഹർജിക്കാരന് സമർപ്പിക്കാൻ കഴിഞ്ഞതിനും അപ്പുറത്തേക്ക് ഈ ആരോപണത്തെ അതല്ലെങ്കിൽ ഇങ്ങനൊരു ആക്ഷേപത്തെ അടിസ്ഥാനമാക്കുന്ന അതിൽ അന്വേഷണം നടത്തേണ്ട കാര്യമുണ്ട് എന്നുള്ളൊരു ഗൗരവ സ്വഭാവത്തിലുള്ള വിഷയമാണെന്ന് തെളിയിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഉത്തരവ് ലഭിച്ചാൽ മാത്രമേ അക്കാര്യത്തിൽ കോടതി ഉന്നയിച്ച വിമർശനമടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. വിജയകുമാർ. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഹർജി തള്ളിയത്. തെളിവുകളില്ല, പരാതിക്കാരന് തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം. ഉത്തരവിന്റെ മറ്റു വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുകയാണ്.